സി എം ആർ എൽ എക്സാലോജിക് കരാറിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ പിണറായി വിജയനും വീണാ വിജയനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ് എക്സാലോജിക് കമ്പനിയുടമ വീണാ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ എം എൽ എമാരായ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ റിവിഷൻ ഹർജിയിലെ എതിർ കക്ഷികൾക്കാണ് നോട്ടീസുള്ളത് കേസിലെ വിധി കോടതി ഉത്തരവിന് വിധേയമായിരിക്കും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു ഇത് സാധാരണയുള്ള നടപടിക്രമമാണ് അതിലപ്പുറം ഇന്ന് ഈ കോടതി കേസ് എടുക്കുമ്പോഴുള്ള വിവരങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ ഇന്നൊരു അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് ആ രീതിയിലാണ് ഓർഡേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇന്നത് ഒന്നാമതായി പരിഗണനാ പട്ടികയിൽ ഹൈക്കോടതി ലിസ്റ്റ് ചെയ്തിരുന്നതും പക്ഷേ ഹൈക്കോടതിയുടെ തീരുമാനം ഇങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എക്സാലോജി കമ്പനികുടമ വീണാ വിജയൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ എതിർകക്ഷികൾക്കും ഹർജിയിൽ ആരൊക്കെ എതിർകക്ഷികളാണോ അവർക്കെല്ലാം നോട്ടീസ് അയക്കാൻ ആണ് ഹൈക്കോടതിയുടെ തീരുമാനം ഇങ്ങനെ നോട്ടീസ് അയച്ച അവരുടെ വാദം കൂട്ടി വാദം കൂടി കേട്ട് ശേഷം തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത് ഇങ്ങനെ ഇത്തരമൊരു തീരുമാനം ഇന്ന് ഹൈക്കോടതി തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മറുഭാഗം കൂടി കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് വ്യത്യസ്തങ്ങളായ കേസുകളിൽ മുൻകാല വിധികളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇന്ന് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നതും ഈ ഹർജിയിലെ എതിർകക്ഷികൾ എതിർകക്ഷികളുടെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കാമെന്ന തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇതൊരു ഉത്തരവ് എന്ന ാണ് പുറത്തു വന്നിരിക്കുന്നത് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഇക്കാര്യത്തിൽ വിധി പറഞ്ഞത് നേരത്തെ കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു നൽകിയ ഹർജി റിവിഷൻ ഹർജി മൂവാറ്റുപുഴ ക്ഷമിക്കണം കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയിരുന്നു ആ വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെയാണ് റിവിഷൻ ഹർജിയുമായി ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിക്കാരനില്ലാത്ത സാഹചര്യത്തിലും ഹർജിയുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി നിലപാടെടുത്തിരുന്നു ഇത് ഇതിന് പിന്നാലെ നിയോഗിച്ച അമിക്കസ് ക്യൂറി ഇക്കാര്യത്തിലൊരു പ്രാഥമിക അന്വേഷണമാകാമെന്നൊരു നിലപാടാണ് എടുത്തതും ഇന്ന് ഇക്കാര്യത്തിൽ ഇത്തരമൊരു പ്രാഥമിക അന്വേഷണത്തിന് ഒരുപക്ഷെ ഉത്തരവിട്ടേക്കുമെന്നൊരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഹൈക്കോടതി മറ്റുള്ളവരുടെ ഭാഗം കൂടി അതായത് ഈ ഹർജിയിലെ മറ്റ് എതിർകക്ഷികളുടെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹർജി സി എം ആകെ ലക്സാലോജിക്കാരാകുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോ കോടതി തീരുമാനിച്ചിരിക്കുന്നതും ഈ നോട്ടീസിന് അവർ സത്യവാങ്മൂലം നൽകുന്നതിനനുസരിച്ച് അവരുടെ വാദം കൂട്ടി കേട്ട ശേഷമായിരിക്കും ഈ ഹർജിയിൽ എങ്ങനെ റിവിഷൻ ഹർജിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഹൈക്കോടതി അന്തിമമായി ഒരു തീരുമാനം എടുക്കുക എന്തായാലും ഇതിന്മേൽ ഇനിയും ശക്തമായ വാദങ്ങൾ നടക്കും എന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ഇതിന്മേൽ കൂടുതൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചത് കാരണം ഈ ഹർജിയിലുള്ള എല്ലാവരുടെയും വാദം കേൾക്കുക എന്നാണ് ഹൈക്കോടതി ഈ ഇന്നത്തെ ഉത്തരവിലൂടെ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ഇതൊരു ഇടക്കാല ഉത്തരവായി വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് പുറത്തു ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സാലോജി കമ്പനിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണാ വിജയൻ ഒപ്പം രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ് പി കെ കുഞ്ഞു അലിക്കുട്ടി തുടങ്ങിയ എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കുക എന്നതാണ് മാത്രമല്ല ഇതിൽ സി എം ആറിന്റെ എം ഡി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇതിൽ എതിർ അവർക്കും നോട്ടീസ് അയക്കും എല്ലാ ഭാഗവും കേട്ട ശേഷം തീരുമാനമെടുക്കാം എന്നതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഇന്ന് സ്വീകരിച്ച നിലപാട് അതുകൊണ്ടുതന്നെയാണ് ഈ ഹർജിയിലെ എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്